തീർച്ചയായും ഞാൻ പറയാം ഒരു രഹസ്യ കഥ അയച്ചിരുന്നുവെങ്കിൽ എല്ലാരും ഞാൻ പറയാം ആ സഹോദരി കൂടെ കൂടെ പറയട്ടെ, അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് പറയട്ടെ. ഞാൻ പറയാം, നിയമമില്ലാത്ത ഈ അന്വേഷണത്തിന് നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൂടെ ഇറങ്ങി തിരിച്ച് നിങ്ങളിപ്പോ വെട്ടിലായില്ലേ? പറയട്ടെ, ഞാൻ പറയാം ഇതിന് മറുപടി. ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. CPM കേൾക്കണം, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു. പി മോഹനെ അറസ്റ്റ് ചെയ്ത ഇതിന്റെ തൊട്ടടുത്ത ദിവസം കോഴിക്കോട് ജില്ലയിലെ CPM 10 MLA ഒന്നിച്ച് മോഹനെ സന്ദർശിക്കുന്നു. അതിനുള്ള അനുവാദം പോലീസ് നൽകുന്നു. ഇത് ഈ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആളുകളെ പുറത്തു നിന്ന് സന്ദർശിക്കാൻ അനുവാദമില്ല. ഇങ്ങനെ അതുകൊണ്ട് മോഹനിൽ നിന്ന് ഒരു പ്രതിയിൽ നിന്ന് എടുക്കേണ്ട കുറ്റസമ്മത മൊഴി, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് മുതൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അയാളെ ചോദ്യം ചെയ്യും പോലീസ്. അയാളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തും. പി മോഹനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മൊഴിയില്ല. തീർച്ചയായും അതിന്റെ മുകളിലേക്ക് ഞങ്ങൾ അന്ന് മുതൽ പി മോഹനെ ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പന്തലിൽ കൊലയാളികളും അവരെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്ത എല്ലാവരെയും ഞങ്ങൾ പരസ്യമായി സഹായിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖർ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം CPM പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ കൊലപാതകവുമായി ഞങ്ങൾക്ക് ഏതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ 3 CPM സഹാക്കൾ ഈ കേസിലെ പ്രതിയായി? വമ്പന്മാർ ഇതിനകത്തുണ്ട്, തെളിയപ്പെടണം. അന്ന് രാത്രി തന്നെ മുല്ലപ്പള്ളി ന്യൂഡൽഹിയിൽ ഇരുന്ന് ഡിക്ലെയർ ചെയ്ത് പ്രതികളെന്ന്. മുല്ലപ്പള്ളി ന്യൂഡൽഹിയിൽ ഇരുന്ന് ഡിക്ലെയർ ചെയ്ത് ഇന്നാരാണ് പ്രതികളെന്ന്. എനിക്ക് 2-3 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, എന്റെ ബഹുമാനനായ സുഹൃത്ത് പറഞ്ഞ വലിയ ആത്മസംഘർഷത്തിലാണ്. ഒരു സംഘർഷവുമില്ല, ഞങ്ങള് ഉള്ള കാര്യം ഉള്ളതുപോലെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ മുൻ MLA അദ്ദേഹം പറഞ്ഞത് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഒന്നില്ല. ഇപ്പോൾ 1 കിലോ അരിയുടെ വില എന്താണ്? വില കയറ്റം ഉണ്ടോ ഇന്നില്ല എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. 1 കിലോ അരിയുടെ വില 2 രൂപ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇതുപോലെ എല്ലാ സാധനത്തിൻ്റെ വില കൂടി, ഇതൊരു വിലക്കയറ്റമാണ്. അതായത് രാഹുൽ ഗാന്ധി 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനേറ്റ പരാജയത്തിൻ്റെ പ്രധാന കാര്യം വിലക്കയറ്റവും അഴിമതിയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. അപ്പോൾ വിലക്കയറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, നമ്മുടെ RMB നേതാവ് പറഞ്ഞൊരു കാര്യം, രമയുടെ ദുഃഖം നമ്മുടെ കേരളത്തിൻ്റെ ദുഃഖമാണ്. പക്ഷെ ആ രമയുടെ ദുഃഖം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ എത്രയോ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഇതുപോലെ എത്രയോ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം അതിനെതിരായി ശക്തമായി പ്രതികരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രീതി എന്നുള്ളതിലേ ഞാൻ പറയുന്നു. ഇതിലെല്ലാം ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ അതായത് നമ്മളൊരു ചാനൽ ചർച്ചയാണ്,
അതിലെ നമ്മൾ കുറച്ച് മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ അക്രമം, ഈ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സമൂഹം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരണം എന്നാണ് സിപിഐയുടെ അഭിപ്രായം. വിലക്കയറ്റം ഇപ്പൊ സംസാരിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച പാലും മുട്ടയും കൊടുക്കുന്നു, കൊടുത്തോ? കൊടുത്തോ? പാലുമുട്ടയെല്ലാം കൊടുത്ത് അത് പോയി ചോദിക്കണം. പാലും മുട്ടയും കൊടുത്തിട്ടാണ് സ്കൂളിലെ കുട്ടികൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും കൊടുത്ത് ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ടും മാന്യമായിട്ടും.